കടന്നു വന്നപ്പോ വിദേശത്ത് വന്ന മതങ്ങളാണ്, ഇസ്ലാം മതം വിദേശത്ത് നിന്ന് മക്കയിൽ നിന്നും വന്ന മതമാണ് ഇസ്ലാം. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന മതമാണ് ക്രിസ്ത്യൻ മതം. ഇങ്ങനെ വിദേശത്ത് നിന്ന് വന്ന എല്ലാ മതങ്ങളെയും കൈനീട്ടി സ്വീകരിച്ച ഇന്ത്യ എല്ലാ മതങ്ങൾക്കും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ കൊടുത്തു. അതാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ഈ മതങ്ങളെല്ലാം തമ്മിൽ തല്ലാതെ എല്ലാവർക്കും അന്തസ്സായി ജീവിക്കണം. അതിന് നെഹ്റു ഒരു ഭരണഘടനയ്ക്ക് രൂപം കൊടുത്തു. ആ ഭരണഘടനയ്ക്ക് രൂപം നൽകാൻ നെഹ്റു ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ തലവൻ ഡോക്ടർ അംബേദ്കർ എന്ന ദളിത് വിഭാഗക്കാരനായിരുന്നു. ഏറ്റവും താഴ്ന്ന ജാതിക്കാരനായ ഡോക്ടർ അംബേദ്കർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കാനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അതില് മുസ്ലിം ലീഗിന്റെ നേതാവ് ഇസ്മായിൽ സാഹിബും അംഗമായിരുന്നു. അങ്ങനെ നെഹ്റുവും അംബേദ്കറും ഇസ്മായിൽ സാഹിബും അടക്കമുള്ള ആളുകൾ ഒരു ഭരണഘടന ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കി. ആ ഭരണഘടനയുടെ പ്രത്യേകത, ലോകത്തൊരു രാജ്യത്തും ഇങ്ങനെ ഒരു ഭരണഘടനയില്ല. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് എത്ര മതങ്ങളുണ്ടോ, എണ്ണിയാൽ ഒടുങ്ങാത്ത മതങ്ങളുണ്ട്. നമ്മൾ കാണുന്നത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഇതാണ് നമ്മൾ കാണുന്നത്. പിന്നെ എത്രയോ മതങ്ങളുണ്ട്, സിഖുകാരുണ്ട്, ബുദ്ധന്മാരുണ്ട്, പാഴ്സികളുണ്ട്, ജൈനന്മാരുണ്ട്, ബഹായികളുണ്ട്, അങ്ങനെ ധാരാളം മതങ്ങളുണ്ട്. നമുക്കറിയാത്ത ഒരുപാട് മതങ്ങൾ ഇന്ത്യയിൽ. ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. ധാരാളം 85 ഭാഷകൾ ഇന്ത്യ രാജ്യത്ത് ഔദ്യോഗികമായിട്ട് സംസാരിക്കും. ഇത്രയും ഭാഷകൾ സംസാരിക്കുന്ന ഒരു രാജ്യം, ഇത്രയും മതങ്ങളുള്ള രാജ്യം, ഓരോ രാജ്യത്തും ജനങ്ങളുടെ മുഖച്ഛായ തന്നെ വ്യത്യാസമാണ്. കാശ്മീർ എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും സുന്ദരന്മാരും സുന്ദരികളുമായ വെളുത്ത ആളുകളുള്ളപ്പോ, തമിഴ്നാട്ടിൽ കറുത്തവരുണ്ട്, അതുപോലെ തന്നെ നാഗാലാൻഡിൽ മൂക്ക് ചപ്പിയവരുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ധാരാളം വ്യത്യസ്തമായ ആളുകൾ താമസിക്കുന്ന രാജ്യം. ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്, നമ്മളൊരു യാത്ര പോകുമ്പോൾ നമ്മൾ ഒരുപാട് പൂന്തോട്ടങ്ങളുള്ള ഒരു രാജ്യത്തേക്ക് ടൂറ് പോയി എന്ന് സങ്കല്പിക്കാം. വിനോദയാത്ര പോയപ്പോൾ നമ്മളിങ്ങനെ റോട്ടിലൂടെ പോകുമ്പോൾ ഒരുപാട് തോട്ടങ്ങൾ, മനോഹരമായ പൂന്തോട്ടങ്ങൾ കാണുന്നു. ഒരു പൂന്തോട്ടത്തിൽ റോസാപ്പൂ മാത്രം വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടം, തൊട്ടപ്പുറത്ത് മല്ലിപ്പൂ മാത്രം പുരിഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടം, അങ്ങനെ വ്യത്യസ്തങ്ങളായ പൂന്തോട്ടങ്ങൾ കണ്ടുപോവാണ്. അപ്പോൾ നമുക്ക് വളരെ മനസ്സിന് കുളിർമയാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് പോയപ്പോൾ ഈ പറഞ്ഞ എല്ലാ പൂക്കളും കൂടി നിൽക്കുന്ന വലിയൊരു പൂന്തോട്ടം കണ്ടു. ഏത് പൂന്തോട്ടം നമുക്ക് ഇഷ്ടപ്പെടുക? ഏതാണ്? എല്ലാ പൂക്കളുള്ള, അതാണ് കുട്ടികൾ പറഞ്ഞത്. എല്ലാ പൂക്കളും വിരിഞ്ഞു നിൽക്കുന്ന ആ പൂന്തോട്ടമാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക. അതാണ് ഇന്ത്യ. ഇന്ത്യയിൽ എല്ലാ മതങ്ങളും പൂക്കളെപ്പോലെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ ആ ഇന്ത്യ മരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 5 ആ ഇന്ത്യക്ക് ജീവനില്ല. കഴിഞ്ഞ 5 നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഇന്ത്യയിൽ ഇങ്ങനെ എല്ലാ മതങ്ങളും ജീവിക്കേണ്ടതില്ല. ആർക്കെങ്കിലും ഇവിടെ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന നിയമത്തിനനുസരിച്ച് മാത്രമേ ജീവിക്കാൻ കഴിയൂ. ഞങ്ങൾ പറയുന്ന ആചാരങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. ഞങ്ങൾക്ക് പശു ഗോമാതാവാണ്, ദൈവമാണെങ്കിൽ നിങ്ങൾ ആ പശുവിനെ അതുപോലെ കാണണം. ഞങ്ങൾക്ക് പോത്തിറച്ചി തിന്നാൻ കഴിയില്ല എങ്കിൽ നിങ്ങളും ഭക്ഷിക്കാൻ പാടില്ല. അഥവാ നിങ്ങൾ ഭക്ഷിച്ചാൽ ഞങ്ങൾ നിങ്ങളെ തല്ലിക്കൊല്ലും. ഇതാണ് ഇന്ത്യയിൽ നടന്ന ഇന്ത്യക്കാരോട് നരേന്ദ്രമോദി കൊടുത്ത ഒരു സന്ദേശം. മുഹമ്മദ് അഹ്ലാഖ് എന്ന് പറയുന്ന വയോധികനായ ഒരു മനുഷ്യന്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച മാംസം കാരണം അയാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ജുനൈദ് എന്ന് പറയുന്ന ഒരു കൊച്ചുമകൻ, ഹാഫിളായ, ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരു കുട്ടി, ട്രെയിനിൽ ഡൽഹിയിൽ നിന്ന് പെരുന്നാൾ വസ്ത്രങ്ങളും മറ്റും വാങ്ങി വരുന്ന സമയത്ത് നീ മാംസം കഴിക്കുന്നവൻ അല്ലടാ എന്ന് ചോദിച്ചുകൊണ്ട് അവനെ അടിച്ചു കൊന്നു. ഇതിനെതിരെയെല്ലാം പ്രതികരിക്കുന്ന നാട്ടിലെ സമാധാനകാംക്ഷികളായ സാഹിത്യ നായകന്മാർ, മതേതരത്വം നാട്ടിൽ പുലരണമെന്ന് ആഗ്രഹിച്ച അവരെല്ലാം നരേന്ദ്രമോദിക്കെതിരെ എഴുതിയപ്പോൾ, കഥ എഴുതിയപ്പോൾ, ലേഖനം എഴുതിയപ്പോൾ, പത്രത്തിൽ വാർത്ത കൊടുത്തപ്പോൾ അവരെയെല്ലാം വെടിവെച്ചു കൊടുത്തു. ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന ഒരു സഹോദരിയെ ഈ അടുത്ത കാലത്താണ് കർണാടകത്തിൽ വെച്ച് വെടിവെച്ചു കൊന്നു. കൽബുർഗിയെ വെടിച്ചു കൊന്നു. അങ്ങനെ ധാരാളം ആളുകളെ, ഇവർക്കെതിരെ ശബ്ദിച്ചവരെല്ലാം വെടിവെച്ചു കൊന്നു. അങ്ങനെയുള്ള ഒരു ഭരണം 5 മോഡി നടത്തിയപ്പോൾ നമ്മൾ സ്വപ്നം കണ്ട ഇന്ത്യ ഇവിടെ ഇല്ല. ഈ ഇന്ത്യയെ ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഭരിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഈ ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ചപ്പോൾ ഇന്ത്യയെ ലോകത്തെ നമ്പർ 1 ശക്തിയാക്കി മാറ്റി. ഒരു രാജ്യത്തിനും ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയാത്ത വിധം ഇവിടുത്തെ സേനകളെ സജ്ജമാക്കി, മിലിട്ടറിയിൽ. അതുപോലെ തന്നെ രാജീവ് ഗാന്ധി വന്നു. ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി ഇന്ത്യ ഭരിച്ച സമയത്താണ് നമ്മുടെ നാട്ടിൽ വികസനം വന്നത്. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ യുഗം ആരംഭിച്ചു. കമ്പ്യൂട്ടർ ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തു. അവർ പറഞ്ഞു, കമ്പ്യൂട്ടർ വന്നാൽ ഇവിടെ കുറെ ആളുകൾ തൊഴിൽ